പരിശുദ്ധമായ വൃക്ഷമാണ് അരയാൽ. വൃക്ഷങ്ങളുടെ രാജാവ് കൂടാതെ ബ്രഹ്മസ്വരൂപവുമാണ്. ഹിന്ദു ബുദ്ധമതങ്ങൾ പവിത്രമായി കരുതുന്ന വൃക്ഷമാണിത്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, അശ്വത്ഥ സർവവൃക്ഷാണ്. അതായത് വൃക്ഷങ്ങളിൽ ഞാനാണ് അശ്വത്ഥം. അശ്വത്ഥമെന്നാൽ അരയാൽ. ബ്രഹ്മസ്വരൂപനായ കൃഷ്ണനെ പോലെ അരയാലും ബ്രഹ്മസ്വരൂപം തന്നെ. ആലിൻ്റെ മൂലഭാഗം ബ്രഹ്മാവും മധ്യം വിഷ്ണുവും അഗ്രം ശിവനുമാണ് എന്നാണ് സങ്കല്പം. ഇവർ മൂവരുമാണല്ലോ ത്രിമൂർത്തികൾ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആൽ പ്രദക്ഷിണം കഴിയണം. ആലിന് 7 പ്രദക്ഷിണമാണ് വിധി. അരയാൽ വന്ദന ശ്ലോകം ഇപ്രകാരമാകുന്നു. മൂലദോ ബ്രഹ്മരൂപായ, മധ്യദോ വിഷ്ണുരൂപിണേ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേനം. പ്രദക്ഷിണം കഴിഞ്ഞാൽ എത്ര തവണ പ്രദക്ഷിണം ചെയ്തോ അത്രയും പ്രാവശ്യം നമസ്കരിക്കണം. പ്രഭാതത്തിൽ ആൽ പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ട് ശുദ്ധവായു ശ്വസിക്കാൻ സാധിക്കുന്നു. ആൽമരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ പഞ്ചാമൃതത്തിന്റെ ഗുണങ്ങളാണ് ലഭ്യമാകുന്നത്. ഒന്നാമതായി, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീപരമേശ്വരന്റെ സ്മരണ നമ്മുടെ ഉള്ളിലുണരും. രണ്ടാമതായി, ചെറുതാണെങ്കിലും ഗുണകരമായ വ്യായാമമാണ് ആൽമരം പ്രദക്ഷിണം ചെയ്യുന്നതോടെ നമുക്ക് ലഭിക്കുന്നത്. ആൽമര പ്രദക്ഷിണം വഴി മനുഷ്യ ശരീരത്തിൽ ആവശ്യത്തിന് വായുവും പ്രകാശവും ലഭ്യമാവുകയും ചെയ്യുന്നു. ആലിന്റെ ഇലയിൽ തട്ടി വരുന്ന കാറ്റ് ഔഷധ ഗുണമുള്ളതാണ്. അതിനാൽ പ്രഭാതത്തിലെ ആൽ പ്രദക്ഷിണം ശുദ്ധവായു ലഭിക്കുന്നതിനും ആരോഗ്യ പരിപാലനത്തിനും വ്യായാമത്തിനും പുണ്യം നേടുന്നതിനും ഫലപ്രദമാണ്. പൊതുവെ ആൽ പ്രദക്ഷിണം ഉത്തമവും ശുഭവുമാണ്. കൂടാതെ കണ്ടകശനി, 7 ശനി തുടങ്ങിയ കാലയളവിലെ ദോഷശാന്തിക്കായും രോഗശാന്തിക്കായും ശനിയാഴ്ച ആൽ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരാചാരമാണ്. അതിനു കാരണം ശനിയാഴ്ചകളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇതിൽ ഉണ്ടാകുമെന്നതാണ്. മഹാഭാരതത്തിൽ പതിവ്രതയായ സാവിത്രിയുടെ കഥയെ പരാമർശിക്കുന്നിടത്ത് അരയാലിന് പ്രാധാന്യമുണ്ട്. അരയാലിനടുത്ത് വച്ചാണ് സാവിത്രിക്ക് ഭർത്താവായ സത്യവാനെ നഷ്ടമായത്. വിവാഹം കഴിഞ്ഞ് 1 കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ നഷ്ടമായ സാവിത്രി ഭർത്താവിന്റെ ജീവന് വേണ്ടി യമനെ പിന്തുടർന്ന് യമലോകം വരെ ചെന്നെത്തി. ഒടുവിൽ സാവിത്രിയുടെ ബുദ്ധിയിലും ചാരിത്ര്യത്തിലും ഭർതൃഭക്തിയിലും സന്തുഷ്ടനായ യമൻ സത്യവാന് പുനർജീവൻ നൽകുകയായിരുന്നു. സാവിത്രിക്ക് മരണപ്പെട്ട തന്റെ ഭർത്താവിനെ തിരിച്ചു ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ വടസാവിത്രി വ്രതം എന്ന ചടങ്ങ് ആചരിക്കുന്നത്. മിഥുന മാസത്തിലെ പൗർണമി നാളിലാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. വടവൃക്ഷം എന്നാൽ ആൽമരം. ആൽമരവുമായി ബന്ധപ്പെട്ട് അനുഷ്ഠിക്കുന്ന വ്രതമായതിനാലാണ് ഈ പേര് വന്നത്. ആൽമരത്തെ പ്രദക്ഷിണം ചെയ്ത് അതിൽ ആചാരപ്രകാരം ചരടുകൾ ബന്ധിക്കുന്ന ചടങ്ങാണിത്. അനശ്വരതയുടെയും മരണമില്ലായ്മയുടെയും വൃക്ഷമായാണ് അരയാൽ അറിയപ്പെടുന്നത്. മരണം വരെ തന്റെ സിന്ദൂരരേഖയിലെ കുങ്കുമം മായരുതെന്ന ഒരു സ്ത്രീയുടെ ആഗ്രഹമാണത്രേ ഈ വിശ്വാസത്തിന് പിന്നിലുള്ളത്. ഭർത്താവിന്റെ ദീർഘായുസ്സും ആരോഗ്യവും തേടിയും ദാമ്പത്യ സുഖത്തിനു വേണ്ടിയും സ്ത്രീകൾ ആൽമരത്തെ ആരാധിക്കുന്നു. പഴയ കാലത്ത് ഭർത്താവിന്റെ മരണശേഷം വിധവകളായ സ്ത്രീകളുടെ ജീവിതം ദുസ്സഹമായിരുന്നു എന്ന കാര്യവും ഈ ചടങ്ങിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പരമാവധി ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷമാണ് അരയാൽ. ശരീരത്തിലേക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുന്നതിലൂടെ സ്ത്രീകളിലെ പ്രത്യുൽപാദന ശേഷി കൂടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭക്തജനങ്ങൾ ദേവവൃക്ഷമെന്നും ബ്രഹ്മവൃക്ഷമെന്നും തത്വവൃക്ഷമെന്നും വിളിക്കുന്ന അരയാൽ അശ്വത്ഥം, ബോധിവൃക്ഷം, പീപ്പലം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. ആൽമരത്തിന്റെ ഐതിഹ്യം അറിയാതെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ആൽമര പ്രദക്ഷിണം നടത്തുന്നത്. ആൽമരം വെറും ഒരു മരമല്ല, ശ്രേഷ്ഠതയും പവിത്രതയും സങ്കല്പിച്ച് ആരാധിക്കുന്ന പുണ്യവൃക്ഷമാണ്. ഇതുകൂടാതെ ധാരാളം ഔഷധ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. ആൽമരത്തിന്റെ ഇളം തണ്ടുകൾ, കായ്കൾ എന്നിവ ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കും വ്രണങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നു. പണ്ടുകാലത്ത് ഈ മരങ്ങൾക്ക് ചുറ്റും തറ കെട്ടി സംരക്ഷിക്കുക പതിവായിരുന്നു. ഇത്തരം മരങ്ങളുടെ ചുവട്ടിൽ ദിനം മുഴുവനും നല്ല തണൽ ലഭിക്കുമെന്നതിനാൽ ഇവ സഭകൾ ചേരുന്നതിനും വിദ്യ അഭ്യസിക്കുന്നതിനും പണ്ടുകാലത്തുള്ളവർ ഉപയോഗിച്ചിരുന്നു.
ഗ്രാമീണതയുടെ അടയാളം കൂടിയായിരുന്ന ആൽത്തറകൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന കാഴ്ചയായി മാറിക്കഴിഞ്ഞു. പാർക്കുകൾ, ലഭ്യമായ തുറന്ന സ്ഥലങ്ങൾ, വിശാലമായ വഴികൾ, തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആൽമരങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ശുദ്ധവായു ശ്വസിക്കുവാൻ ഇവ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക.